Hello everyone, I'm Karunakaran, about the Catholic Management Association Engineering Colleges. There are 14 engineering colleges under Catholic Management Association. Catholic Management കീഴിലുള്ള കോളേജുകളെല്ലാം പൊതുവെ ശാന്തമായ അന്തരീക്ഷമായിരിക്കും. ക്ലാസ് ടൈമിൽ ഒരു കുട്ടിയെ പോലും പുറത്ത് കാണില്ല. നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും. ബ്യൂട്ടിഫുൾ ലോൺസ് ആർ വെൽ മെയിൻറ്റെയിൻഡ്. ഗുഡ് ഹോസ്റ്റൽ ആൻഡ് ക്യാൻറ്റീൻ. ഹൈലി ക്വാളിഫൈഡ് ഫാക്കൽറ്റീസ്. ഹൈ റിസൾട്ട് ഇൻ മോസ്റ്റ് ഓഫ് ദ കോളേജസ്. ഗുഡ് പ്ലേസ്മെൻറ്റ്. വെരി ആക്റ്റീവ് ക്ലബ്സ്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ NBA അക്രഡിറ്റേഷൻ കിട്ടാൻ ഈ കോളേജിന് വിഷമമൊന്നും ഉണ്ടായിരിക്കില്ല. മിക്ക കോളേജിനും NBA അക്രഡിറ്റേഷൻ ഉണ്ട്. പാരൻസിന് എന്തായാലും ഇത്തരം കോളേജുകൾ ഇഷ്ടപ്പെടും. കാരണം എല്ലാം ഒത്തുചേർന്ന കോളേജാണ് കത്തോലിക് മാനേജ്മെൻറ്റ് കോളേജ് അസോസിയേഷൻ്റെ കീഴിലുള്ളത്. അപ്പോൾ ഒരു സംശയം വരും, പാരൻസിന് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളുടെ കാര്യം എന്താണെന്നില്ല, എന്തെങ്കിലും സംശയത്തിൻ്റെ ഇട വന്നു. അതും കൂടെ പറഞ്ഞുതരാം. എല്ലാം ഉണ്ട്, പക്ഷേങ്കിൽ വിദ്യാർത്ഥികൾ പറയുന്നത്, ചില വിദ്യാർത്ഥികൾ നോട്ടവാൾ, അവരുടെ അഭിപ്രായം ഇതാണ്, ഒരു കോളേജിനൊരു വൈബ് ഉണ്ടാവില്ല, ഒരു കോളേജ് ലൈഫ് ഉണ്ടാവില്ല. ഇറ്റ് ഇസ് കോളേജ് ഇസ് ലൈക്ക് എ മെഷീൻ, നോ ക്യാമ്പസ് ലൈഫ് അല്ലേ, നോ മെമ്മറീസ്. കോളേജ് ലൈഫിൽ ഓർക്കാൻ അനുഭവങ്ങൾ കാണില്ല. ഇതൊക്കെയാണ് ചില വിദ്യാർത്ഥികളുടെ പരാതി. എന്തായാലും പലരും ആഗ്രഹിക്കുന്നത് പോലെ, അതായത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകൾ പോലെയുള്ള അടിച്ചുപൊളിയൊന്നും അവിടെ നടക്കില്ല. കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാന ഘടകങ്ങളാണല്ലോ പ്ലേസ്മെൻറ്റും അതുപോലെ റിസൾട്ടും, അത് അവിടെ ഉണ്ടാവും. നിങ്ങളുടെ കോളേജ് 4 വർഷത്തെ പഠനത്തിന് ശേഷം പോകുമ്പോൾ എന്തായാലും ഒരു ബിടെക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതിൻ്റെ പുറമെ എന്തെങ്കിലും ഒരു തീർച്ചയായിട്ടും ഒരു പ്ലേസ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. ഇതാണ് കാത്തോലിക് മാനേജ്മെൻറ്റ് അസോസിയേഷൻ കോളേജിൻ്റെ പ്രത്യേക കാര്യങ്ങൾ. ഇനി ഇപ്പം ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ടൈമാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് തുടങ്ങി. ഇപ്പോഴും ഇതിനിടെ ഇപ്പം നിങ്ങൾ തിരക്കിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഒരു വാട്സപ്പ് ബോർഡ് ഞാൻ പരിചയപ്പെടുത്താം. കീമുമായിട്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഇത് ഈ തിരക്കണിടയിൽ നിങ്ങൾക്ക് ചിലക്ക് ഉപയോഗപ്പെടുത്തും. നേരത്തെ ഞാൻ ഷെയർ ചെയ്തതാണ്, ഈ സമയമായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യുന്നു. കീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ടോപ്പ് കോളേജസ് എന്തൊക്കെയാണ്, കഴിഞ്ഞ വർഷം ഏത് കോളേജ് ഓരോ കോളേജിന് എത്ര റാങ്ക് വരെ എടുത്തു, ഇമ്പോർട്ടൻസ് ഓഫ് ബ്രാഞ്ചസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് അറിയാൻ കഴിയും. ഹെൽപ്പ് ഈ സമയത്ത് ഉപകാരപ്പെടും. ആവശ്യമെങ്കിൽ ഇത് നോക്കി റെഫർ ചെയ്തോളൂ. ഓക്കെ, ഇനി വീണ്ടും കാത്തോലിക് മാനേജ്മെൻറ്റ് കോളേജിനെ പറ്റി തന്നെ. കാത്തോലിക് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ കീഴിൽ ഇത്രയും കോളേജുകളിൽ എല്ലാം ടോപ്പ് കോളേജ് എന്നൊന്നും പറയാൻ പറ്റില്ലേ. ആവറേജ് കോളേജസ് ഉണ്ട്, എബോ ആവറേജ് കോളേജസ് ഉണ്ട്, ടോപ്പ് കോളേജസ് ഉണ്ട്. ഞാനൊന്ന് റേറ്റ് ചെയ്തു തരാം. ഇതിൽ നമ്പർ 1 രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തന്നെയാണ്. RSET എന്ന് പറയും. ഇത് കേരളത്തിലെ ടോട്ടൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അതുപോലെ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിലും ഒന്നാം സ്ഥാനത്തെന്ന് പറയാം. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിനെ മാറ്റി നിർത്തിയാൽ ഇത് അത് രണ്ടിലും കൂടി ടോപ്പിൽ വരും. കാരണം ഒരു ഓട്ടോണമസ് കോളേജാണ്, അത് അറിഞ്ഞിരിക്കണം. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, നല്ല ആക്റ്റീവായിട്ടുള്ള ക്ലബ്സാണ്. സൂപ്പർ കോളേജ് കൊച്ചിയിൽ തന്നെയാണ്, ഇൻഫോ പാർക്കിൻ്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്ട്രിക്റ്റെന്ന് ഓവർ സ്ട്രിക്റ്റെന്ന് പറയുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. ഒരു ആവറേജ് സ്ട്രിക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു റിസൾട്ട് പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റൊക്കെ വേണ്ടേ, ഓവർ ആകരുതെന്നല്ലേ ഉള്ളൂ. എന്തായാലും രണ്ടാം സ്ഥാനം മാർ ബസേലിയസ് കോളേജ് ട്രിവാൻഡ്രമാണ്. അത് അതും രാജഗിരി പോലെ ഒരു ഓട്ടോണമസ് കോളേജാണ്. നല്ല റിസൾട്ടും പ്ലേസ്മെൻറ്റും ഉണ്ട്, സ്ട്രിക്റ്റ് അല്പം കൂടുതലാണെന്ന് തോന്നി. അതിന് മൂന്നാം സ്ഥാനത്ത് ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇരിഞ്ഞാലക്കുടയാണ്. അത് ശ്രദ്ധിക്കണേ, ഈ ക്രൈസ്റ്റ് കോളേജിന് ബസേലിയസ് കോളേജ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ കോളേജസ് ഈ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഗ്രൂപ്പിലുണ്ട്. അതുകൊണ്ട് സ്ഥലനാമവും കൂടി ശ്രദ്ധിക്കണം ഓപ്ഷൻ കൊടുക്കുമ്പോൾ. ക്രൈസ്റ്റ് ഇരിഞ്ഞാലക്കുടയുടെ അതൊരു വൈകി തുടങ്ങിയ കോളേജാണ്, വന്നിട്ട് മുൻനിരയിലെത്തി. ഞാൻ വളരെ തുടക്കം മുതലേ വാച്ച് ചെയ്യുന്നു, അതിൻ്റെ ഫാസ്റ്റായിട്ട് റിസൾട്ടിന് മുന്നേറുന്നുണ്ടായിരുന്നു. ഇപ്പോഴും പ്ലേസ്മെൻറ്റിന് മുന്നോട്ട് പോയി. CMIയുടെ കോളേജ് തന്നെയാണ്, രാജഗിരിയുടെ ഒരു യങ്ങർ ബ്രദർ എന്ന് വേണമെങ്കിൽ എന്ന് പറയാം. പക്ഷെ രാജഗിരിയേക്കാൾ അല്പം സ്ട്രിക്റ്റ് കൂടുതലാണെന്നും തോന്നി. ഇനി നാലാം സ്ഥാനത്ത് സെൻറ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് പാലയാണ്. നല്ല കോളേജാണ്, റിസൾട്ടും പ്ലേസ്മെൻറ്റും ഒക്കെ ഉണ്ട്. അഞ്ചാം സ്ഥാനത്ത് വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, അത് മൂവാറ്റുപുഴയിലാണ്. അതും ഉന്നത നിലവാരം പുലർത്തുന്ന കോളേജ് തന്നെയാണ്. ആറാം സ്ഥാനത്ത് അമർജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, വീണ്ടും ഓട്ടോണമസ് രാജഗിരിയെ പോലെയും
മർബസേലിസിനെ പോലെയും ഓട്ടോണമസ് കോളേജാണ് അമൽ ജ്യോതിയും. എല്ലാം നല്ല എല്ലാം നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ്, റിസൾട്ടും ഉണ്ട്, പ്ലേസ്മെൻറ്റും ഉണ്ട്, പക്ഷേ സ്ട്രിക്റ്റ് കുറച്ച് കൂടുതലാണെന്ന് പറയുന്നു. പിന്നെ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ കൊടകരയിലാണ്. പിന്നെ കണ്ണൂർ ജില്ലയിലെ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജാണ് 9th സ്ഥാനത്തുള്ളത്, സോറി 8th സ്ഥാനത്തുള്ളത്. 9th സ്ഥാനത്ത് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെറുതുരുത്തി തൃശ്ശൂർ ജില്ലയിലാണ്, ഷൊർണൂരിനടുത്താണ്. ഷൊർണൂർ ഇറങ്ങിപ്പോകുന്ന കൂടുതൽ സൗകര്യമായിരിക്കും തോന്നുന്നു മലബാറുകാർക്ക്. 10th സ്ഥാനത്ത് മറിയാൻ എഞ്ചിനീയറിംഗ് കോളേജ്, അത് ട്രിവാൻഡ്രത്താണ്. 11th സ്ഥാനത്ത് ആൽബർട്ടിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അത് കൊച്ചിയിൽ ഇവിടെ ഹൃദയഭാഗത്ത് കളമശ്ശേരി ഇൻഡസ്ട്രിയൽ ബെൽറ്റിന് നടുവിലാണ്. വൈകി തുടങ്ങിയതിനാണ് ബാലാരിസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ്. 12th സ്ഥാനത്ത് കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആലപ്പുഴയിലെ പുന്നപ്ര എന്ന സ്ഥലത്താണ്. 13th സ്ഥാനത്ത് ബിഷപ്പ് ജോറോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് 13th സ്ഥാനത്ത് ലൂർഡ് മാത കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അതും ട്രിവാൻഡ്രത്താണ്. സോ ദീസ് ആർ ദ കോളേജസ് അണ്ടർ അണ്ടർ കത്തോലിക് മാനേജ്മെന്റ് അസോസിയേഷൻ. യു ഡിസൈഡ് വാട്ട് ടൈപ്പ് ഓഫ് കോളേജ് ലൈഫ് യു പ്രിഫർ അക്കോർഡിംഗ് ടു ദാറ്റ്, ബൈ നോയിങ് ദാറ്റ് യു സെലക്ട് ദി ഓർ ഗിവ് ദ ഓപ്ഷൻ രജിസ്ട്രേഷൻ അക്കോർഡിംഗ് ടു യുവർ ചോയ്സ്. താങ്ക് യു ഫ്രണ്ട്സ്, സി യു അഗൈൻ.